എസ് എഫ് ഐക്കാർ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസ് ആക്രമിച്ചെങ്കിൽ അതിന് ഒരു ന്യായീകരണവുമില്ല. ഇനി ന്യായീകരിക്കുന്നവരോട് രാഹുൽ ഗാന്ധിയുടെ വില അറിയാത്ത ചില എസ് എഫ് ഐക്കാരുടെ വിവരമില്ലായ്മയെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ തന്നെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് കേരളത്തോട് മാത്രമല്ല രാജ്യത്തോട് തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിൻ്റെ വാക്കും കേട്ട് ആപ്പിലായ കോൺഗ്രസ്സുകാർക്ക് വീണ് കിട്ടിയ ആയുധം പോലെ വരാനിരിക്കുന്ന നാളുകളിൽ തെരുവിൽ പ്രക്ഷോഭത്തിൻ്റെ തിരമാല തീർക്കാനാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം. ഒരുമാതിരി കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ എസ് എഫ് ഐയുടെ മാർച്ച് കഴിഞ്ഞ ശേഷം മാതൃഭൂമി ചാനലിലെ റിപ്പോർട്ട് കണ്ടാലറിയാം, അതിൽ ഗാന്ധിജിയുടെ ഫോട്ടോ ചുമരിൽ തന്നെയുണ്ടെന്ന്, രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ വാഴയും ഉണ്ടെന്ന്. പിള്ളേരൊക്കെ പിരിഞ്ഞു പോയ ശേഷം ഗാന്ധിജിയുടെ ഫോട്ടോ അടിച്ചു പൊട്ടിച്ചത് ആര്? അതാണറിയേണ്ടത്. കോൺഗ്രസ് നേതാവ് നെയ്യാറ്റിങ്കര ശെൽവരാജിൻ്റെ വീട് തീയിട്ട കേസിൽ അന്വേഷിച്ചു ചെന്ന ഉദ്യോഗസ്ഥർ പോലും ഞെട്ടി. ഒടുവിൽ അകത്തായത് ശെൽവരാജ് തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തം മുടി മുറിച്ചത് മാധ്യമങ്ങളുടെ സഹായത്തോടെ സി പി എമ്മിൻ്റെ പിടലിക്ക് വെച്ച് പോലീസ് അന്വേഷണത്തിൽ അവർ തന്നെ കുടുങ്ങി. വെഞ്ഞാറമൂട്ടിൽ ഡി സി സി ഭാരവാഹിയായ വനിതാ നേതാവിൻ്റെ വീട്ടിൽ സി പി എം കല്ലെറിഞ്ഞു എന്ന് പ്രചരണം നടന്നു. അവസാന നേതാവിൻ്റെ മകൻ തന്നെ അഴിക്കുള്ളിലായി. ഇതൊന്നും കേരള ജനത മറന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഗാന്ധിജിയുടെ ചിത്രം എവിടെ? ആരാണ് തറയിലിട്ട് ചില്ല് പൊട്ടിച്ചത്? പോലീസ് അന്വേഷിക്കണം. വാർത്താസമ്മേളനത്തിനിടെ വി ഡി സതീശൻ മാധ്യമപ്രവർത്തനോട് തട്ടിക്കയറിയത് എന്തിനാ? ഈ സത്യം ചൂണ്ടിക്കാണിച്ചതിനല്ലേ? സതീശന് മറുപടി, വരും ദിവസങ്ങളിൽ പോലീസ് തന്നെ കാണിച്ചു കൊടുത്തോളും. പോലീസ് ഊർജിതമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവസാനം വാദി പ്രതി ആവരുത്, ചരിത്രം ആവർത്തിക്കരുത്.